ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ് ഡെലിവറി ഹെയർ കെയർ ആണ് എനിക്ക് കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ഹെയർ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാവുന്നത് ഡെലിവറിക്ക് ശേഷം നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ എന്ന് പറയുന്നത് അത് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല പലർക്കും സംശയം ഉണ്ടായിരിക്കും എൻ്റെ മുടി എല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഞാൻ മൊട്ടച്ചിയാകുമോ അല്ലെങ്കിൽ എനിക്ക് കഷണ്ടി വരുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ടതും അവർക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രഗ്നൻസി പീരീഡ്സിൽ എല്ലാവരും അല്ലെ ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് മുടി വളരുന്നതായിട്ട് കാണാം അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് ഈസ്ട്രജൻ അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന ഹോർമോണുകൾ നന്നായി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് മുടി നന്നായിട്ട് തഴച്ചു വളരും അത് മാത്രമല്ല കാരണം നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡ്സിൽ ഒരുപാട് വിറ്റമിൻസും പ്രോട്ടീനും ഒക്കെ കുഞ്ഞിനെ കരുതിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ഹെയറിലേക്കും നമ്മുടെ ബോഡിയിലേക്കും നമ്മുടെ കുഞ്ഞിനിലേക്കും ഒക്കെ അത് അബ്സോർബ് ആകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹെയർ തഴച്ചു വളരുകയാണ് ചെയ്യുന്നത് ഇത് പ്രഗ്നൻസി പീരീഡ്സ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേനും പതിയെ പതിയെ ഈ ഹോർമോൺ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് വരും സാധാരണ നിലയിലേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് ഹെയർ ഫോൾ കണ്ടു തുടങ്ങും നമ്മൾക്ക് എത്രമാത്രം ഇരട്ടിയായിട്ട് മുടി വളർന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് മുടി കൊഴിയാനായിട്ട് തുടങ്ങും അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ധാരാളമായി വളർന്നു വന്ന മുടികളാണ് ഈ കൊഴിഞ്ഞു പോകുന്നത് പക്ഷേ നമുക്ക് ഒരുമിച്ച് ഇത് പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് കഷണ്ടിയായി പോകുമോ അല്ലെങ്കിൽ മുട്ടയായി പോകുമോ എന്നുള്ള ടെൻഷൻസൊക്കെ വരുന്നതാണ് കേട്ടോ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പ്രഗ്നൻസി പീരീഡ്സിൽ വരുന്ന ആ ഒരു ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ഒട്ടുമല്ല പക്ഷേ ഒരു 3 to 6 മന്ത്സ് നിങ്ങൾ നോക്കുമോ അതിനുശേഷം അല്ലെങ്കിൽ ഒരു 1 ഇയർ ആയിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലാണ് നിൽക്കുന്നേ ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹോർമോണിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ഡോക്ടർ ചിലപ്പോൾ ടാബ്ലറ്റ് ഒക്കെ തരും ഹോർമോൺ ചേഞ്ചസ് ആകാനായിട്ടോ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനായിട്ടോ ടാബ്ലറ്റ് തരും അതിൻ്റെ ഹെൽപ്പോടെ നമ്മൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായിക്കോട്ടെ പക്ഷേ നമ്മൾക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയാക്കാവുന്നതാണ് അത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നോർമലായിട്ടുള്ളൊരു മനുഷ്യരിൽ നിന്ന് നമ്മൾക്ക് മുടി കൊഴിയുന്നതെന്ന് പറഞ്ഞാൽ 40 to 100 ആണ് പെർ ഡേയിൽ ഒരു ദിവസം 40 മുതൽ 100 വരെ മുടി കൊഴിയുന്നത് സാധാരണയാണ് അതിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ 40 മുതൽ 100 വരെ കൊഴിഞ്ഞാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കരുത് നമ്മൾ എപ്പോഴും അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിന് ഉദാഹരണങ്ങൾ ഒരുപാട് നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുന്നതല്ലേ അപ്പം ഇപ്പം ഞാൻ തന്നെ എത്രമാത്രം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറിയെന്ന് അത് നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ പലരും പറയുന്നതാണ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മുടി കൊഴിയും മുട്ടയായി പോകും അല്ലെങ്കിൽ കഷണ്ടിയായി പോകും ഇതെല്ലാം പോകും എന്ന് പറയും അപ്പം അതങ്ങനെയാണ് ഡെലിവറി കഴിഞ്ഞ് കൊഴിഞ്ഞു പോയതാണ് സാരമില്ല എന്ന് വിചാരിച്ചിരുന്നാൽ അങ്ങനെ പോകത്തുള്ളൂ നമ്മൾ കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ മുടി കൊഴിച്ചിൽ മാറ്റിയെടുത്തിട്ട് മുടി വളർത്താനായിട്ട് സാധിക്കുള്ളൂ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെയും ഡെലിവറി കഴിഞ്ഞാണ് എനിക്കൊരു ബേബിയുണ്ട് 2 വയസ്സുള്ളൊരു കുട്ടിയുണ്ട് എന്നിട്ടും ഞാൻ എൻ്റെ മുടിയെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഹെയർ ഫോളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയത് ഞാൻ ഒരുപാട് നന്നായിട്ട് കറുത്തു പോവുകയും നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഗ്നൻസി പീരീഡ്സ് എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡ്സിൽ മുടി നന്നായിട്ട് വളരുകയും പക്ഷേ അത് കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്തു വന്നത് ഞാൻ നന്നായി കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഡെലിവറി അല്ലെങ്കിൽ കല്യാണം കഴിയാത്തൊരു കുട്ടിയാണെങ്കിൽ കൂടി നിങ്ങൾ ഹെയർ കെയർ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയറിൻ്റെ ഇഷ്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ എത്രമാത്രം നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അത്രമാത്രം നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് ആഫ്റ്റർ ഡെലിവറി എങ്ങനെയൊക്കെയാണ് നമ്മളുടെ മുടി കൊഴിയാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആണ് രണ്ടാമതായിട്ട് നമുക്ക് ഉറക്കക്കുറവ് കൊണ്ട് മുടി കൊഴിച്ചിട്ടുണ്ടാകും ഉറക്കക്കുറവ് രാത്രിയിൽ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് രാത്രിയിൽ കുഞ്ഞ് ഉറങ്ങത്തേ ഇല്ല ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് പകൽ ഫുൾ കടന്ന് ഉറങ്ങുന്നത് നമ്മളുടെ കുഞ്ഞ് നമ്മളുടെ ഭൂമിയിലേക്ക് വരുമ്പോഴത്തേന് അതിനെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിനെ ശീലിപ്പിക്കുന്ന ആ ശീലങ്ങളാണ് കുഞ്ഞ് ശീലിച്ചെടുക്കുക നമ്മൾ അങ്ങനെ ഒരു വിചാരമുണ്ട് നമുക്ക് കുഞ്ഞൊരു ആ പകൽ കടന്ന് ഉറങ്ങും രാത്രിയിൽ കളിക്കുന്നു എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല എന്ന് എൻ്റെ മോൻ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുകയും പകൽ കളിക്കുകയും ചെയ്യുന്നത് അത് ഞാൻ അവനെ ശീലിപ്പിച്ചെടുത്താണ് നമ്മളെന്താ ചെയ്യേണ്ടത് പകൽ സമയങ്ങളിൽ അവനെ കൂടുതൽ കളിപ്പിക്കുക രാത്രിയാകുമ്പോൾ നന്നായിട്ട് ഉറക്കാൻ ശ്രമിക്കുക നന്നായിട്ട് പൊതിഞ്ഞ് ടർക്കിക്കുള്ളിലോ എന്തെങ്കിലും ക്ലോത്തിനോ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകളിലൊക്കെ കുഞ്ഞിനെ പൊതിഞ്ഞ് കിടത്തി വയ്ക്കുക ഡയപ്പർ ഇടിച്ച് കിടത്തുക മിക്ക അമ്മമാർക്കും ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ് കുഞ്ഞിനെ ഡയപ്പർ ഇടിക്കാനുണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ വർഷങ്ങൾ ആ ഒരു 2 വർഷമായിട്ട് നന്നായിട്ട് നല്ലപോലെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡയപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല
നല്ല കമ്പനിയുടെ ഡയപ്പർ നോക്കിയിട്ട് നിങ്ങൾ കുഞ്ഞിനെ യൂസ് ചെയ്യുക. രാത്രിയിൽ ഇട്ടിട്ട് കിടത്തുക. പിന്നെ ഇടയ്ക്ക് ഒരു 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമല്ലോ. ആ ഫീഡ് ചെയ്യാൻ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡയപ്പർ എന്തെങ്കിലും ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അങ്ങനെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും. ഇതെന്താ, കുഞ്ഞിനെ നിങ്ങൾ വെറും നിലത്ത് അല്ലെ തുണിയിൽ ഇങ്ങനെ ബെഡിൽ കിടത്തി കഴിയുമ്പോൾ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴായപ്പോഴും അതിൻ്റെ ദേഹം നനയുമ്പോൾ അതിന് ഇറിറ്റേഷനായിട്ട് അത് കിടന്ന് കരയും. അതിൻ്റെ ഉറക്കം പോവും, നിങ്ങളുടെ ഉറക്കം പോവും, ആകെ പ്രശ്നമായി. അതൊക്കെയാണ് കുഴപ്പങ്ങൾ. അതൊക്കെ മാറ്റിയിട്ട് ഒരു രാത്രി മാത്രം നിങ്ങൾ ഡയപ്പർ ശീലമാക്കുക. ഡയപ്പർ ഇട്ട് കിടത്തുമ്പോൾ കുഞ്ഞിന് ആ ഒരു പ്രശ്നം കൊണ്ടുള്ള ഉറക്കക്കുറവ് മാറി കിട്ടും. പിന്നെ നന്നായിട്ട് പൊതിഞ്ഞ് കിടത്തുക. കുഞ്ഞ് നമ്മുടെ യൂട്രസിനുള്ളിൽ നമ്മുടെ വയറിനുള്ളിൽ നന്നായിട്ട് ഒരു ചൂട് പോലെ ചൂട് കിട്ടിക്കിടന്നിരുന്നതാണ്. അപ്പോൾ അത് പുറത്തു വന്ന് നമ്മുടെ ചൂടുകാലം ആണെങ്കിൽ പോലും കുഞ്ഞിന് അത് പ്രശ്നമല്ല. അവനെ അല്ലെങ്കിൽ അവളെ പൊതിഞ്ഞ് വയ്ക്കുന്നതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ പൊതിഞ്ഞ് കിടത്താനും ഡയപ്പർ ഇട്ട് കിടത്തുകയൊക്കെയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഉറക്കക്കുറവും പ്രശ്നങ്ങളും മാറും. അത് നിങ്ങൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ ഉറക്കക്കുറവ് മാറി കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ മുടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് മാറി കിട്ടും. മൂന്നാമതായിട്ടുള്ളൊരു സ്റ്റേജാണ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ. അത് എല്ലാവർക്കും അല്ലെ ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്നതാണ്. ആഫ്റ്റർ ഡെലിവറി നമ്മൾക്ക് ഒരു ഡിപ്രഷൻ പോലെ വരുന്നതാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത്രയും നാളും ഓടിക്കളിച്ച് ചിരിച്ച് നടന്നതിൽ നിന്ന് നമ്മൾ ഒരു അമ്മയായി അല്ലെ കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, അതൊക്കെ നമുക്ക് ആദ്യമൊക്കെ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുമായിരിക്കും. നമ്മൾക്ക് കുഞ്ഞിനെ എടുക്കുന്നതും കുഞ്ഞിനെ പരിപാലിക്കുന്നതും നമ്മുടെ ഫുൾ ടൈം കുഞ്ഞിന് വേണ്ടി കൊടുക്കുന്നത് അത് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് ഇറിറ്റേഷൻ ആകും. പിന്നെ പിന്നെ അത് മാറി നമ്മൾ കുഞ്ഞിനോട് കൂടുതൽ എടുക്കണം. പിന്നെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് കുഞ്ഞ് തന്നെയാകും. അത് നോർമലാണ്. എല്ലാവർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിലും കുറേ അധികം പേർക്കെങ്കിലും, എനിക്കൊക്കെ സംഭവിച്ചിരുന്ന കാര്യമാണ്, നമുക്കൊരു ചെറിയ ഡിപ്രഷൻ പോലെ തോന്നും, അല്ലെ ഒരു സ്ട്രെസ് പോലെ തോന്നും, നമ്മളോട്ട് ഫ്രീ അല്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ മാറ്റിയെടുക്കുക. നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്നതായിട്ട് തോന്നും, അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ ശ്വാസം എടുത്തുവിടുന്നത്. ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കുറച്ച് സമയം നമ്മൾ പയ്യെ മുകളിലേക്ക് എടുത്ത് താഴേക്ക് ഇങ്ങനെ വിട്ടാൽ മതി. അങ്ങനെ കുറച്ച് സമയം ചെയ്യുമ്പോൾ നമ്മൾക്കത് റിലാക്സ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അത് സ്ട്രെസ്സും ഡിപ്രഷനും പോലെ കൊണ്ട് ഉള്ള നമ്മുടെ ഹെയർ ഫോൾ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഇഷ്യൂസൊക്കെ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങളെല്ലാം പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ് വിറ്റാമിൻസും പ്രോട്ടീൻസും എല്ലാം. ഈ പോഷകങ്ങളെല്ലാം പോകുന്നത് നമ്മുടെ മുടി കൊഴിച്ചലിനും നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കാനും കാരണമാണ്. ഡെലിവറി സമയത്തായാലും കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതിനുവേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന് എത്രമാത്രം പാല് കിട്ടണം അല്ലെങ്കിൽ കുഞ്ഞിന് എത്രമാത്രം കെയർ ചെയ്യണം എന്നുള്ളതിന് നിങ്ങളെ ആദ്യം വേണ്ട നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ വിറ്റാമിൻസ് അടങ്ങിയ ഫുഡുകൾ, എഗ്ഗായിട്ടോ ഫിഷായിട്ടോ മറ്റേ ചെറുപയറൊക്കെ ഉണ്ടല്ലോ, ചെറുപയറും മുളപ്പിച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, നമുക്ക് പാലുണ്ടാകാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുക, പോഷകങ്ങൾ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊടുക്കുക ഒരുപാട്, അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ നല്ലതായിട്ട് ഫുഡ് കഴിക്കുന്ന നമ്മുടെ മുടി തഴച്ചുള്ളതായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോർമലി ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഹെയറിലേക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്കൊണ്ട് അറിയണം എന്നുണ്ടായിരിക്കും. ആദ്യം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഓയിൽ മസാജിങ് ആണ്. ഒരുപാട് ഓയിൽ അരിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എക്സസ് ആയിട്ട് ഓയിൽ വേണ്ട. അത്യാവശ്യം ഓയിൽ എടുക്കുക, ഹെയറിൽ സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഒരു 5 to 10 minutes മസാജ് ചെയ്യുക. ആദ്യമൊക്കെ ഹെയർ ഫോൾ ഉണ്ടായിരിക്കും, അത് അങ്ങനെ തന്നെയാണ്. നോർമലി നമ്മൾ ഫസ്റ്റ് ടൈം കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഒരു ഫസ്റ്റ് ടൈം നമ്മൾ എന്തെങ്കിലും ഹെയറിലേക്ക് കൊടുക്കുമ്പോൾ ഹെയർ ഫോൾ കാണിക്കും, അത് നോർമലാണ്. അതിൻ്റെ ഉപരി നമ്മുടെ ഈ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടൊക്കെ ഹെയർ ഫോൾ ഉള്ളതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓയിൽ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് ഇപ്പം ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഡെയിലി നമ്മൾ കുളിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം എക്സസ് വേണ്ട, അത്യാവശ്യം കുറച്ചൊരു 2-3 drops എങ്കിലും എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓയിൽ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾക്ക് പാക്കുകൾ എന്ത് കൊടുക്കാമെന്നായിരിക്കും. നമ്മൾ പ്രഗ്നൻസി പീരീഡ്സ് കഴിഞ്ഞ്, നമ്മുടെ ഡെലിവറിയും കഴിഞ്ഞ് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് നന്നായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ പ്രഗ്നൻസി പീരീഡ്സിൽ നമ്മുടെ ശരീരം കുഞ്ഞു കുട്ടികളെ പോലെയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഒട്ടും ഹെൽത്തി അല്ലായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പാക്കുകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കേണ്ട. തണുപ്പൊക്കെ അടിച്ചിട്ട് നീരിറക്കം പോലുള്ള ഇഷ്യൂസൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ വളരെ മൈൽഡായിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്താൽ മതി. അതിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഗുവാലീഫ്. നമ്മുടെ പേരയില വെള്ളം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. പേരയില വെള്ളം അല്ലെങ്കിൽ ഉലുവ വെള്ളം, ഉലുവ വെള്ളത്തിൽ രാത്രി ഇട്ട് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ ഉലുവ മാറ്റിയിട്ട് ആ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾക്ക് വീക്കിലിയിൽ 2 times വെച്ച് യൂസ് ചെയ്യുക. അതായത് ഒരു ആഴ്ച 1 time ഈ പേരയിലെ വെള്ളം അല്ലെങ്കിൽ 1 time ഉലുവ വെള്ളം. ഇത് ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ, അതായത് പേരയിലെ വെള്ളം മാത്രം മതി എന്നാണെങ്കിൽ വീക്കിലി 2 times ഉപയോഗിക്കുക. ഇത് രണ്ടും ഇഷ്ടമാണെങ്കിൽ വീക്കിലി 1 ഒരു ദിവസം ഒരു പേരയിലെ വെള്ളം, ഒരു ദിവസം ഉലുവ വെള്ളം, അങ്ങനെ എടുത്തിട്ട് സ്കാൾപ്പിൽ ഓയിൽ മസാജിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 to 15 minutes മാത്രം വെച്ചാൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യുന്നതാണ്. പിന്നെ ആഴ്ചയിൽ 1 നിങ്ങൾ താളി ഇട്ട് കൊടുക്കുക. ഷാമ്പു മാക്സിമം ഒഴിവാക്കുക, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുമല്ലേ. താളിയാണ് ബെസ്റ്റ്, അല്ലാത്ത ദിവസം എല്ലാം
ഓയിൽ മസാജ് കൊടുക്കുക താളി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ എത്താളി കണ്ടാലും എഗ് താളി പാക്ക് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ അങ്ങനെ താളി ഉണ്ടാക്കി വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയോ എല്ലാം ഉണ്ടാക്കി തരുമല്ലോ അപ്പോൾ അതും വെച്ചിട്ട് വാഷ് ചെയ്താൽ മാത്രം മതി അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു പാക്കും കാര്യങ്ങളും കൊടുക്കണം അല്ലാതെ കട്ടി പാക്കുകളൊന്നും കൊടുക്കണ്ട കേട്ടോ തണുപ്പ് ഇറങ്ങാനൊന്നും നമ്മൾ അനുവദിക്കേണ്ട നമുക്ക് പനിയോ കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ കാരണം നമുക്ക് പനി വന്നാൽ അത് കുഞ്ഞിനെയും കൂടെ ബാധിക്കും കുളി കഴിഞ്ഞ് വന്ന ശേഷം നിങ്ങൾ അറിയാതിരിക്കുമല്ലോ കുഞ്ഞിനെയൊക്കെ നമ്മൾ രാസനാദിപ്പൊടി ഇട്ട് കൊടുക്കത്തില്ലേ നീരിറക്കം ഉണ്ടായിരിക്കട്ടെ അതുപോലെ നിങ്ങളും ചെയ്യുക നിങ്ങളുടെ നിറുകിലേക്ക് രാസനാദിപ്പൊടി ഇട്ട് തിരുമ്മി കൊടുക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതല്ല നിങ്ങൾക്ക് അങ്ങനെ കഠിനമായ പ്രശ്നങ്ങൾ വല്ലതും കാണിക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ട് പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഒരു 3 to 4 months ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ടിപ്പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് 6 months ശേഷം നിങ്ങൾക്ക് ഈ ഹോർമോണും കാര്യങ്ങളൊന്നും മാറുന്നില്ല അതേപോലെ നിൽക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം കേട്ടോ ഡോക്ടർ ഹോർമോൺ ടാബ്ലറ്റ്സ് വല്ലതും തരും അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് പിന്നെ കുറച്ച് നാളൊക്കെ ആയതാണ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ ഒരു 6 months ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിലൊക്കെ പാക്കൾ കൊടുക്കുക അത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടാൽ അറിയാം നമുക്ക് എഗ് താളിയാണെങ്കിൽ ചിലർക്ക് അറിയാമായിരിക്കും മുട്ട എൻ്റെ ഹെയറിന് ചേരില്ല അല്ലെങ്കിൽ എനിക്ക് മുട്ടയുടെ മണം പിടിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് അടുത്തത് നോക്കാം കഞ്ഞിവെള്ളം ഉലുവ നോക്കാം ഉലുവ എനിക്ക് പിടിക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചെമ്പരത്തിയുടെ പായ്ക്ക് നോക്കാം അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് പിടിക്കും പിടിക്കില്ലാന്ന് അങ്ങനെ നിങ്ങൾക്ക് മാച്ച് ആകുന്നു എന്ന് തോന്നുന്ന പാക്കുകൾ ട്രൈ ചെയ്യുക ആദ്യത്തെ ദിവസങ്ങളിൽ ഹെയർ ഫോൾ കാണിക്കായിരിക്കും രണ്ടാമത്തെ ദിവസം ഹെയർ ഫോൾ കാണിക്കായിരിക്കും മൂന്നാമത്തെ പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കും ഹെയർ ഫോളിൽ കുറവൊന്നുമില്ല കൂടിക്കൊണ്ടേ ഇരിക്കുവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അടുത്ത പാക്ക് നോക്കണം ഇത് ഗ്യാപ്പിട്ടാണ് നോക്കേണ്ടത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസത്തെയാണ് കേട്ടോ അല്ലാതെ തിങ്കൾ നോക്കി ചൊവ്വ നോക്കി ബുധൻ നോക്കി നല്ല പറയുന്നത് നമ്മൾ ഗ്യാപ്പിട്ട് വേണം എപ്പോഴും നമ്മുടെ ഹെയറിൽ പാക്കുകൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഹെയർ കെയർ ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്കും ഇടതൂർന്ന് അടിപൊളിയായിട്ടുള്ള മുടി സ്വന്തമാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മുടികൊഴിച്ചിലെല്ലാം മാറിക്കിട്ടോ ഇനി മുടികൊഴിച്ചിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒണിയൻ ജ്യൂസ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അത് നിങ്ങൾക്ക് നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ എല്ലാവരും വീഡിയോ എല്ലാം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം എല്ലാവരും മുടങ്ങാതെ കാണിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആണ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.